കാരം പയർ ചെടിയുമായി ബന്ധപ്പെട്ട എന്ത് അല്ലെങ്കിൽ നമ്മുടെ കോമൺലി തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മുഞ്ഞ, മുഞ്ഞകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് മെത്തേഡ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് നോർമലി ഞാൻ ആദ്യം പയർ ചെയ്യാറില്ല. അതിൻ്റെ പ്രധാന കാരണം ഒരുപാട് കെയറിങ്ങും അതുപോലെ തന്നെ നമ്മളൊത്തിരി ഇതുപോലെ ഈ മുഞ്ഞകൾ പോലെയുള്ള ധാരാളം അറ്റാക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിവതും ടെറസിൽ പയർ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിലൊരു കാര്യം സൂചിപ്പിച്ചിരുന്ന ഇതാണ്, ഉറുമ്പുകൾ കയറാതിരുന്നാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ മുഞ്ഞകളെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കേസിൽ ഉറുമ്പുകളൊന്നും കയറിയില്ല എങ്കിലും എനിക്ക് ശരിക്കും ഈ ഒരു ചെടി ഒരു ഹൈലി അഫക്റ്റ് ചെയ്തിരുന്നു മുഞ്ഞകൾ. ആ ഒരു ടൈമിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഞാൻ പ്രയോഗിച്ചു. ഞാൻ ശരിക്കും ഫുള്ളി റിക്കവറി ആയിട്ടുണ്ട് ആ ഒരു മുഞ്ഞകൾ. നമുക്കത് എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നേരത്തെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. അതൊന്ന് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു എന്താണ് നിങ്ങൾക്ക് ഈ പുതിയ ആളുകളൊക്കെ വരുമ്പോഴും കുറച്ച് പുതിയ സെർച്ചിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി മനസ്സിലാകാനും പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുകയാണത്. ആദ്യം ഞാനിതിലേക്ക് സ്പ്രേ ചെയ്തത് നിംബിസിഡിനാണ്. 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ അതിൻ്റെ ഒരു ഉപയോഗക്രമം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് എങ്ങനെയാണ് എടുക്കേണ്ടത്? ആദ്യം നിംബിസിഡ് ഒഴിക്കണം, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിക്കുക, അതിനുശേഷം സ്പ്രേ ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അത് ചെയ്തിരുന്നു. അത് ചെയ്തപ്പോൾ തന്നെ കുറേയൊക്കെ ഇത് റിക്കവറി ആയി. അത് ശരിക്കും നമുക്ക് ഒരു 10 ദിവസം ഇൻ്റർവെൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വിളവെടുത്തതിന് ശേഷം മാത്രം അടുത്ത റൗണ്ട് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ വിളവില്ലാത്ത ടൈമാണ്, പൂക്കളൊക്കെ ആകുന്നതേ ഉള്ളേ, കുഴപ്പമില്ല. പക്ഷേ ഇത് എന്ത് കീടനാശിനി പ്രയോഗിക്കുമ്പോഴും നമ്മൾ ആ ഒരു 14 ദിവസത്തെ ഒരു ഇൻ്റർവെൽ ഇടണം. നമുക്ക് വിപണിയിൽ കിട്ടുന്നത് അവർ തലേദിവസം വരെ മരുന്നടിച്ച പയറൊക്കെ ആയിരിക്കും, അതാണ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ നിംബിസിഡിൻ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. 100 മില്ലി ഏതാണ്ട് ഒരു 60-69 രൂപ റേഞ്ചാണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ പേര് പറയുകയാണ്. ചിലരൊക്കെ പറയും നിങ്ങൾ കാശ് വാങ്ങിച്ച് വിഷം പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കെയർ ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് പേര് അത് റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഈ ഓർഗാനിക് ഫാമിംഗ് തന്നെ നടത്തുന്ന ആളുകൾ തന്നെ നിംബിസിഡിൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേപ്പ് അധിഷ്ഠിതമായ കീടനാശിനിയാണ്. എനിക്ക് തോന്നുന്നു അത് അത്രത്തോളം ഹാംഫുൾ അല്ല എന്ന്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മൾ ചെയ്തത് തൈര്, നാരങ്ങാനീര്, മഞ്ഞൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കീടനാശിനി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. വളരെ എഫക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് തോന്നുന്നു ഈ നിംബിസിഡിൻ എന്നതിനേക്കാളും, ഒരു പക്ഷേ ഞാൻ ആ നിംബിസിഡിൻ ആദ്യം പ്രയോഗിച്ചത് കൊണ്ട് ഇത് അത്രത്തോളം എഫക്റ്റീവായി എന്നെനിക്കറിയില്ല. നിംബിസിഡിൻ ഉപയോഗിച്ചതിന് ശേഷവും കുറേയൊക്കെ മുഞ്ഞകൾ കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം, അതായത് തൈര്, നാരങ്ങാനീര്, അതുപോലെ തന്നെ മഞ്ഞൾപൊടി, ഇത് മൂന്നും ഉപയോഗിച്ച് ചെയ്തിരുന്ന ഒരു പ്രയോഗം വളരെ വളരെ എഫക്റ്റീവായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. 250 മില്ലി നാടൻ പശുവിൻ്റെ തൈര്, അതിലേക്ക് അരമുറി നാരങ്ങാനീര് ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിക്കുന്നു. അതിനുശേഷം അതൊരു കുപ്പിയിൽ അടച്ചൊരു 4 ദിവസം വരെ നമ്മൾ സൂക്ഷിക്കുന്നു. ഓരോ ദിവസവും 1-2 തവണ അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് 50 ഗ്രാം പച്ചമഞ്ഞൾ അരച്ചത് ചേർക്കുന്നു. പച്ചമഞ്ഞൾ ലഭ്യമല്ല എങ്കിൽ നമ്മുടെ നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അതിലേക്ക് ഇരട്ടി വെള്ളം ചേർക്കുന്നു, ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. വളരെ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും മുഞ്ഞകൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചു നിങ്ങൾ അതെന്താണ് കൂടുതലിടാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മുഞ്ഞയുടെ അറ്റാക്ക് ഉണ്ടായി, അതിനെ റിക്കവർ ചെയ്യാൻ ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ആയി അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്കിനി ധൈര്യപൂർവ്വം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ നിംബിസിഡിൻ്റെ കേസിൽ വിളവെടുക്കുന്ന ടൈം ശ്രദ്ധിക്കണം. വിളവ് ലഭ്യമാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പയറൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. നിംബിസിഡിലേക്ക് പോകാതെ ഞാൻ പറഞ്ഞ തൈര് ആ മിശ്രിതം ഉപയോഗിച്ചാലും വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ചെയ്ത് നോക്കുക. ഒരു പക്ഷേ ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയി ഇരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. അതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം. ഇതാണ് ഒരാൾ ചെയ്ത് നോക്കിയിട്ട് കണ്ണ് ഉടച്ചു എന്ന് പറയുന്നത് നടക്കില്ല അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയും. എന്നെ സംബന്ധിച്ച് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എന്തായാലും പല വഴികളും ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ ഒരു മെത്തേഡ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ ഇടാം. അതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.